ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ബ്ലാക്ക്മീലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സാധാരണ അലുമിനിയം ഉണ്ടല്ലോ, അതിന് നമ്മളൊരു ലിക്വിഡ് ഒഴിച്ചിട്ട് അതിനെ ദ്രവിപ്പിച്ചെടുക്കാൻ പോകാം. അപ്പം നല്ല അടിപൊളിയായിരിക്കില്ലേ? നമ്മൾ നല്ല അടിയായ പോലത്തെ ഒരു അടിപൊളി എക്സ്പെരിമെൻറ്റായിട്ട് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ അധികം പറഞ്ഞ് നിങ്ങളെ വെറുപ്പിച്ചില്ല, നമുക്ക് നേരെ വീട്ടിൽ കിടക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട് നമ്മൾ അതിന് എടുത്തതാണ് നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ് പെലറ്റ്സ് ആണ്. അപ്പം നമ്മളുടെ അലുമിനിയം അലിയിക്കാൻ വേണ്ടി എടുക്കുന്ന കെമിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് പെലറ്റ്സ് ആട്ടോ. ഏകദേശം ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. ഏകദേശം 450-500 രൂപ റേറ്റ് വരുന്നൊരു സാധനം ആട്ടോ. ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് പെലറ്റ്സിനെ ഒന്ന് പൊട്ടിച്ചെടുക്കാട്ടോ. അപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിതിൻ്റെ കവറൊക്കെ അങ്ങനെ നൈസിനെ അങ്ങനെ റിമൂവ് ചെയ്ത് കളയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഈ മുകളിലത്തെ ക്യാപ്പ് അങ്ങനെ പൊട്ടിച്ചെടുക്കാട്ടോ. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സാധനം ഇവിടെ ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമുക്ക് ഇവന് ഏത് രൂപത്തിലുള്ള നാരണ്ടേ, നമുക്കൊന്ന് എടുത്തിട്ടോക്കാം. നല്ല വൈറ്റ്, നല്ല അടിപൊളി, നല്ല ഷൈനിഷ് കളറായിട്ട് നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു കോലത്തിലാണ് ഈ ഹൈഡ്രജൻ പെല്ലറ്റ്സ് വരുന്നത്. അടുത്തതായിട്ട് നമ്മുടെ അലുമിനിയത്തെ അലിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഗ്ലാസ് വേണം. അപ്പം നമ്മൾ ബീക്കറിന് പകരമാണ് നമ്മൾ ഈ ഗ്ലാസ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പെല്ലറ്റ്സ് നമുക്ക് എടുക്കാം. നമുക്കിനി എന്ത് ചെയ്യാം, ഇത് സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ഇത് അലുത്തു പോകും, അത്ര വേഗം അല്ലെങ്കിലും പെട്ടെന്ന് തന്നെ അലുത്തു പോകും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഇതിടാം കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്പൂൺ ഇടാം കേട്ടോ. അതേപോലത്തെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ അന്തരീക്ഷ ഊഷ്മാവിൽ ഇത് പെട്ടെന്ന് തന്നെ അലുത്തു പോകും, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തിടാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇത് മൂടി വെക്കാം കേട്ടോ അതേപോലെ തന്നെ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളം കേട്ടോ, സാധാരണ നമ്മുടെ പച്ചവെള്ളം. ഈ വെള്ളം നൈസിൽ ഇതിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മൾ ഏകദേശം ഇതിൻ്റെ പകുതിയോളം നമ്മൾ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി എന്ത് ചെയ്യാം, ഒരു സ്പൂൺ വെച്ച് ഇതിനെ ഇളക്കി അലിയിപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ അലുത്തു പോകുന്നുണ്ട്. അപ്പം നമുക്കിതിലേക്ക് സോഡിയം പെല്ലറ്റ്സ് മാത്രമായിട്ട് വേണമെന്നൊന്നുമില്ല, ചിലപ്പോൾ സോഡിയം പെല്ലറ്റ്സിൻ്റെ സൊല്യൂഷൻ കിട്ടും, അത് മേടിച്ചാലും മതി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മൊത്തമായിട്ട് അങ്ങ് അലിയിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം ഇതിൻ്റെ മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഇതിനെ അലിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലത്തെ കുറച്ച് അലുമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട്, കട്ടയാക്കി എടുത്താട്ടോ. ഇത് ഇതൊന്ന് ചെറുതായി ട്രയൽ അടിച്ച് നോക്കാം ഇതിൽ ഇട്ടിട്ട്, ഇത് അലുക്കും ഇല്ലയെന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ നമ്മൾ ഉറഞ്ഞിട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ മൂന്നാമത് ഇട്ടിട്ടുണ്ട്, നാലാമത്തെ നമ്മൾ ഇടുകയാണ്, അതേപോലെ തന്നെ അഞ്ചാമത്തെ ഇടുകയാണ്. അപ്പോൾ നൈസായിട്ടൊരു പുക വരുന്നുണ്ടോ ഇതിനുള്ളിൽ നിന്ന്. ആറാമത്തെ ഇടുകയാണ്, ഏഴാമത്തെ ഇടുകയാണ്, അതേപോലെ തന്നെ നമ്മൾ അടുത്ത് ഇടുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ അലുമിനിയം നല്ല അലുത്ത് തന്നെ വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ട് നമ്മുടെ അലുമിനിയം ഏകദേശം നമ്മുടെ ഒരു ഫോയിൽ മാത്രമേ അതിൽ ബാക്കിയുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ ഫോയിലും ഏകദേശം അലുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ഫോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു കോലാക്കിട്ടുണ്ട് നമ്മുടെ ഫോയിൽ, കണ്ടില്ലേ, കാണാൻ പറ്റും നല്ല അലുത്തലുത്തലുത്ത് വരുന്നത്. അപ്പം നമ്മുടെ അലുമിനിയം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ മൊത്തമായിട്ട് നമ്മുടെ അലുമിനിയം ഫോയിലിനെ നമ്മുടെ ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് പല്ലറ്റ്സ് മുഴുവനാക്കി നമ്മളെ ലയിപ്പിച്ചിരിക്കുക കേട്ടോ. നമ്മളിനി ഈ ചെറുതൊക്കെ വിട്ടു പിടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു വലിയൊരു ക്യാൻ എടുക്കാം കേട്ടോ. നമ്മൾ ഈ പെപ്സിൻ്റെ ക്യാൻ പോലത്തെ ഒരു വലിയ ക്യാൻ എടുക്കാം. നമുക്ക് ആ ക്യാൻ ഒന്ന് കിട്ടോ, എന്താ റിസൾട്ട് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് അലിയൻ്റെ കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കാം. നമ്മൾ പെല്ലറ്റ്സ് നമ്മൾ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിനി എന്ത് ചെയ്യാം, ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ തന്നെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇത് ഏകദേശം നമ്മൾ അലത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഈ ഈ സ്പൂണൊന്ന് മാറ്റി കൊടുക്കാം. നമുക്കിനി എന്ത് ചെയ്യാം, ഈ ഒരു ക്യാൻ എടുക്കാം, നമ്മൾ മുക്കി നോക്കാം കേട്ടോ ഇതിലേക്ക്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിത് താത്തി കൊടുക്കുമ്പോൾ എന്തോ രീതിയിലുള്ള റിയാക്ഷൻ അതിൻ്റെ ഉള്ളിൽ വരുന്നത്. നമുക്ക് ഇതിന്റെ അടിഭാഗം നോക്കി നോക്കട്ടെ എങ്ങനെയായിന്ന്. ചെറിയ രീതിയിലൊരു പ്ലാസ്റ്റിക് കോട്ടിങ് ഇതിലുണ്ട് കേട്ടോ, പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ട് ഇതിന്, കണ്ടില്ലേ.
ഈ രീതിയിലൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്, പക്ഷെ നമ്മുടെ അലുമിനിയം ഏകദേശം മൊത്തമായിട്ട് അലിഞ്ഞ നിലയിലാണ് കേട്ടോ കാണപ്പെടുന്നുണ്ടല്ലേ. ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഒന്ന് പോക്ക്, ഇവിടെയൊക്കെ നോക്കി കറക്റ്റ് മനസ്സിലാവും നമ്മുടെ അലുമിനിയം ത്തിൻ്റെ സ്ഥിതി പറ്റ അവസ്ഥയാണ്. നമുക്കെന്ത് ചെയ്യാം, കുറച്ചുകൂടി താത്തി കൊടുക്കാം ഇതിനെ. അലുമിനിയം ഗ്യാൻ ഏകദേശം മുക്കാൽ ഭാഗത്തോളം നമ്മുടെ ഇത് അലീച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പൊക്കി കാണിച്ചു തരാം നൈസായിട്ട്. കണ്ടോ നമ്മുടെ അലുമിനിയം ഗ്യാൻ ഏകദേശം ഈ ഒരു അവസ്ഥയായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ് പെല്ലറ്റ്സ് മൊത്തമായിട്ട് നമ്മൾ അലീപിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് നൈസായിട്ട് ഒന്നുകൂടി താത്തി കൊടുക്കാം കേട്ടോ. അവസാനമായിട്ട് നമ്മുടെ അലുമിനിയത്തിൻ്റെ അവസ്ഥ എന്താ നോക്കാട്ടോ. അപ്പം ഇതിൻ്റെ പുറത്ത് കാണുന്ന ഈ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ അലുമിനിയം മൊത്തമായിട്ട് അരുത്ത് പോയിട്ടുണ്ട്, അത് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഹൈഡ്രജൻ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ പവർ അത്രത്തോളം ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് അലുമിനിയത്തെ ഒന്ന് ദ്രവിപ്പിക്കുക, അതേപോലെ തന്നെ നമ്മുടെ ക്യാനുകളൊക്കെ എങ്ങനെ ദ്രവിപ്പിച്ചെടുക്കാൻ പറ്റുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ ഞങ്ങൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാം എന്ത് ചെയ്തി, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ഉപകാരമായിരിക്കും അത്. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്തു, എന്തെങ്കിലും നിർദ്ദേശം കൊടുത്താൽ കമൻറ്റ് ചെയ്തേ. അതേപോലെ തന്നെ വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്കും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, അത്രയും പറയുന്നുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.